ബീഹാറിലെ നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവെന്ന് പരസ്യമായി ആദ്യം വിശേഷിപ്പിച്ചത് ലാലു പ്രസാദ് യാദവാണ്. ഈ അവിശ്വാസത്തെ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും RJDയെ ഓരോ തവണയും അകറ്റി നിർത്താൻ നിതീഷ് കുമാർ പ്രയോജനപ്പെടുത്തിയത്. ഇതുമൂലം നിതീഷ് കുമാർ ഒരു രാഷ്ട്രീയ തത്വസിംഹതയും തടസ്സമാവാതെ മുന്നണി വിടും എന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു സമ്മർദ്ദ തന്ത്രമാക്കി പൊലിപ്പിച്ചെടുത്തു. നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഈ അടുത്ത സമയത്ത് പോലും പറഞ്ഞത് BJP നേതാവ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആയിരുന്നു. NDAയിൽ നിന്ന് ബീഹാറിൽ നിന്നുള്ള നേതാക്കളിൽ ഈ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. സുശീൽ കുമാർ മോഡി ഉൾപ്പെടെ ഈ നിലപാട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. നിതീഷ് കുമാറിനായുള്ള വാതിൽ എന്നേക്കുമായി അടച്ചുവെന്നാണ് കഴിഞ്ഞ വർഷം അമിത്ഷാ പോലും പറഞ്ഞത്. NDAയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് നല്ലതെന്ന് നിതീഷും പറഞ്ഞിട്ടുണ്ട്. 9 തവണയാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. JDU എന്നാൽ ബീഹാറിൽ നിതീഷ് കുമാർ എന്നാണ്. വർഷങ്ങളോളം NDA മുന്നണിയുടെ ഭാഗമായിരുന്ന നിതീഷ് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് മുന്നണി വിട്ടത്. മോഡിയോടുള്ള താല്പര്യക്കുറവ് നിതീഷ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2000 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2005-2010 വർഷങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ RJD ആയിരുന്നു മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കൂറുമാറ്റക്കളിയിൽ നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാതെ അടുത്തട്ടിൽ തന്നെ നിർത്തി. BJP RSS രാഷ്ട്രീയത്തിനെതിരെ എന്നും ഉറച്ച നിലപാടെടുത്തിരുന്നതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആശയാടിത്തറ. ജംഗിൾ രാജ് എന്ന് വിശേഷിപ്പിച്ച് ലാലുവിനെ തടയാൻ കഴിഞ്ഞു എന്നത് ബീഹാറിലെ മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവൻ മേൽക്കൈക്ക് ആവശ്യമായിരുന്നു. അധികാരം കയ്യിൽ എത്തിയപ്പോൾ തലമുറകളായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളാണ് ലാലുവിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഒപ്പം ഉയർന്നു വന്നത്. പക്ഷേ അതിനെ നിലനിർത്താനുള്ള കരുതലും രാഷ്ട്രീയ സൂക്ഷ്മതയുമുള്ള അടിത്തറ ഒരുക്കുന്നതിൽ കൈവിട്ടുപോയി. ഇതിനെല്ലാം ഇടയിൽ പഴയ സോഷ്യലിസ്റ്റ് മേൽവിലാസത്തിൽ നിതീഷ് കുമാർ കളിച്ചു കയറി. ഇന്ത്യ മുന്നണിയിലെ അധികാര തർക്കങ്ങൾ വളർത്തിയെടുത്താണ് നിതീഷ് വീണ്ടും NDA പാളയത്തിലേക്ക് മടങ്ങിയത്. ജാതി സെൻസസിലൂടെ RJDയുടെ രാഷ്ട്രീയ ഭൂമികയിൽ തന്ത്രപരമായി കടന്നു കയറിയാണ് പശ്ചാത്തലമൊരുക്കിയത്. കർപ്പൂരി ടാർക്കൂറിന് ഭാരതരത്നം നൽകി BJP ഇതിന് ശക്തി പകരുകയും ചെയ്തു. നിതീഷ് സഖ്യം വിടുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു അന്നേ. ബീഹാർ രാഷ്ട്രീയത്തിൽ ഇത് പ്രതീക്ഷിച്ചുമിരുന്നു. നിതീഷ് കുമാർ സഖ്യം വിടും മുമ്പ് JDUവിനെ പിളർത്തി ഭരണം സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് ലാലു യാദവ് ക്യാമ്പ് എന്ന് വാർത്തകൾ വരെ ഉണ്ടായി. പക്ഷേ ജിതിൻ റാം മാഞ്ചി എന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കരുത്തനായ നേതാവിനെയും പാർട്ടിയെയും നിതീഷ് ഉറപ്പിച്ചു നിർത്തിയിരുന്നു. ബീഹാറിൽ ഭൂരിപക്ഷത്തിനായി 122 സീറ്റാണ് വേണ്ടത്. നിതീഷും കൂട്ടരും പുറത്തുപോയാൽ 8 MLA കൂടിയാണ് RJDക്ക് ഭരണം നിലനിർത്താനായി ഉണ്ടാവേണ്ടത്. ഇതിൽ ജിതിൻ റാം മാഞ്ചി ക്യാമ്പിലെ 4 MLA, മജ്ലിസ് പാർട്ടിയിലെ 1 MLA, 1 സ്വതന്ത്ര MLA എന്നിവർ RJDക്കൊപ്പം ചേരുമെന്ന് കണക്കൂട്ടലുണ്ടായി. ഈ കണക്ക് ശരിയാകുമായിരുന്നുവെങ്കിൽ വെറും 2 സീറ്റ് മാത്രം മതിയായിരുന്നു മഹാസഖ്യത്തിന് ഭരണം പിടിക്കാൻ. JDUവിനെ പിളർത്തുക പക്ഷെ എളുപ്പമായില്ല. നിലവിലെ നിയമസഭയിൽ RJDക്ക് 79 സീറ്റാണ് ഉള്ളത്. കോൺഗ്രസിന് 19, ഇടതു പാർട്ടികൾക്ക് 16, മാഞ്ചിയുടെ പാർട്ടിക്ക് 4, മജ്ലിസ് പാർട്ടിക്ക് 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇവ ഒന്നിച്ചാൽ 120 സീറ്റിലെത്താൻ സാധിക്കും. JDUവിന് 45 സീറ്റ് മാത്രമേ ഉള്ളൂ. ചെറു പാർട്ടികളുടെ വിലപേശൽ ശേഷി താങ്ങി നിർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് കൂടിയാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ കാലുമാറ്റ രാഷ്ട്രീയം. ഏത് മുന്നണിയായാലും അധികാരം പങ്കിട്ട് കിട്ടാനുള്ള അവസരം നിതീഷിൻ്റെ മാറ്റക്കളിയിൽ ചെറു പാർട്ടികൾക്കായി തുറന്നു വച്ചിരിക്കും. സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനമുറപ്പിക്കാൻ നിതീഷ് കുമാർ കരുനീക്കുന്നുവെന്ന വാർത്തകൾ ഓരോ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കുന്നതാണ്. എന്നാൽ ഈ വാർത്തകളുടെ സമ്മർദ്ദത്തിൽ സംസ്ഥാന രാഷ്ട്രീയം ഭദ്രമായി കൈകളിൽ നിർത്താനുള്ള കുരുക്കുകളാണ് നിതീഷ് കുമാർ മുറുക്കി മുറുക്കി എടുക്കുന്നത്.